നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഏറ്റവും അടിപൊളിയായി പഠിച്ച് കംപ്ലീറ്റ് ആക്കി അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ഓക്കെ ആണെന്ന് മിസ്സിന് അറിയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണ്, ആ ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ ഏറ്റവും അടിപൊളിയായി ഏറ്റവും പൂർണ്ണമായ രീതിയിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം അല്ലേ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മാസ് ആൻഡ് വെയ്റ്റ്, നമ്മുടെ ഫെതർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻറ്റ്, പിന്നെ നമ്മുടെ ഫ്രീ ഫോളും കൂടെ പഠിച്ച് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇനി നമുക്ക് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് ഉറപ്പാക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മിസ്സിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് വേഗത്തിൽ ആൻസർ ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. റെഡി മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നോക്കി നോക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. Two objects of mass 40 kg, 20 kg are placed at different distance. Okay. 20 kg, 40 kg mass ഉള്ള രണ്ടാൾക്കാരെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിത്രം ഒന്നിലേതിൻ്റെ പകുതിയാണ് ചിത്രം രണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്ര കൂടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ട് മാസ് എം വൺ മാസിനെയും എം ടു മാസിനെയും ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് എന്ന് പറയുന്നത് ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ് അല്ലേ. എഫ് എസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണെന്ന കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചിത്രം ഒന്നിൽ ഫിഗർ വണ്ണിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഞാൻ എഫ് എന്നെടുക്കുകയാണ്. ഓക്കെ, ചിത്രം ഒന്നിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഈക്വൽ ടു എഫ് എന്നെടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചിത്രം രണ്ടിൽ വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കുമ്പോൾ എത്ര മടങ്ങായിട്ടാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ചിത്രം ഒന്നിൽ വസ്തുക്കൾ തമ്മിലുള്ള അകലം ഡി ആണെങ്കിൽ ചിത്രം രണ്ടിൽ എത്രയായിരിക്കും? ആലോചിച്ച് നോക്കിയേ, ചിത്രം ഒന്നിൽ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഡി എന്നെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ചിത്രം ഒന്നിലേതിൻ്റെ പകുതിയാണ് ചിത്രം രണ്ടിൽ വസ്തുക്കൾ തമ്മിലുള്ള അകലം. സോ ഇവിടെ എത്രയാണ്, ഡി ബൈ 2 ആണ് അല്ലേ, ഡി ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയായിരിക്കും വരിക, ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം ഡി ബൈ 2 ഹോൾ സ്ക്വയർ, ഡി ബൈ 2 ഹോൾ സ്ക്വയർ വരും അല്ലേ. ഇനി എന്ത് എഴുതാം, ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ബൈ 4, ഡി സ്ക്വയർ ബൈ 4. അപ്പോൾ നമുക്കറിയാം ഈ 4 എന്ന് പറയുന്നത് ആരാ മക്കളെ, ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആണല്ലേ. ജി എം വൺ എം ടുവിൻ്റെ ഡിനോമിനേറ്റർ ആണ് ഡി സ്ക്വയർ, അതിൻ്റെ ഡിനോമിനേറ്റർ ആണ് 4 എന്ന് പറയുന്നത്. സോ ഈ 4 എന്ത് ചെയ്യും, ചാടി മുകളിലോട്ട് പോകാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ 4 ചാടി മുകളിൽ പോയത് കൊണ്ട് ഈ 4 ഇവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. അപ്പോൾ ഈ ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആരാണ്, ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രത്തിലെ ഫോഴ്സ് ആണ്, ഫിഗർ വണ്ണിലെ ഫോഴ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവന് എഫ് വൺ എന്ന് കൊടുക്കാം. ഓക്കെ, എഫ് വൺ ഇസ് ഈക്വൽ ടു 4 times എഫ് എന്ന് കിട്ടി അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിലെ ഫോഴ്സ് എഫ് വൺ ഇസ് ഈക്വൽ ടു 4 times എഫ് എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിലേക്കാൾ 4 times കൂടുതലാണ് രണ്ടാമത്തെ ചിത്രത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര ടൈംസ് ആണ്, 4 times അല്ലേ, 4 times. ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുക. ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എങ്ങനെയാണ്, സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് മക്കളെ, ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. ഈ ആകർഷണ ഫലം എന്ന് പറയുന്നത് ദിസ് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ ദ ഓബ്ജെക്ട്സ് ഈസ്
ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് M1 ആൻഡ് M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലം എന്ന് പറയുന്നത് അവരുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി സൈനെ മാറ്റിയിട്ടാണ് നമ്മൾ ആരെ കൊണ്ടുവന്നത്, നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിനെ കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് F=gm1m2/d². ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ദാ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഡയറക്റ്റ് സെന്റൻസ് ആക്കിയതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അതിന് മുന്നേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് M1 ആൻഡ് M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത്രയേ ഉള്ളൂ കേട്ടോ. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു. ചിത്രം ഒന്നിൽ വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം കണ്ടെത്തുക, ജിയുടെ വില കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F=gm1m2/d². F=g × മാസ് എത്രയാണ്, 40 × 20 എത്രയാണ്, 40 × 20/d². ഡി സ്ക്വയർ എത്രയാണ്, 4² 16 അല്ലേ. 4² 16 അല്ലേ. ദാറ്റ് ഇസ് F=g × 4 × 2 = 800/16 അല്ലേ. 800/16 അപ്പോൾ എത്രയായിരിക്കും വരിക, g × 800/16. അപ്പോൾ 800/16 എത്രയായിരിക്കും വരിക, 16 × എത്രയാണ് മക്കളെ, 16 × 5 എത്രയാണ് വരിക, 16 × 5 6 × 30 30 × 0 1 × 5 5 × 3 8 അല്ലേ. 5 ഇവിടെ എത്രയാ, 80. പിന്നെ ഇവിടെ ആരാ ബാക്കി, 0. അപ്പൊ 16 ഇപ്പൊ ഇവിടെ എത്ര വരും, F=g × 50 ആണ് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. ക്ലിയർ. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. റെഡി, അങ്ങനെയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. What would be the weight of a body of mass 50 kg when placed at center of earth? ഭൂകേന്ദ്രത്തിൽ 50 kg മാസ് ഉള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വയ്ക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്രയായിരിക്കും മക്കളെ, നമുക്കറിയാം വെയിറ്റ് W=m×g ആണ്. അപ്പൊ നമ്മളെടുത്ത് തന്നു മാസ് എന്ന് പറഞ്ഞാൽ 50 kg ആണ്, ഇൻറ്റു ഭൂമിയുടെ സെന്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, ആ 0 ആണ്. ദാറ്റ് ഇസ് വെയിറ്റ് = 0. കാരണം എന്താണ്, ഭൂമിയുടെ സെന്ററിൽ നമുക്കറിയാം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സേ 0 ആണ് അല്ലേ. ഭൂമിയുടെ സെന്ററിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആണ് നമുക്കറിയാം. കാരണം നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നമ്മുടെ ഭൂമിയുടെ സെന്ററിന് ചുറ്റിലുമുള്ള നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പരസ്പരം ക്യാൻസൽ ആയി പോകുന്നു നമുക്കറിയാം അല്ലേ. കാരണം ഭൂമിയുടെ നടുക്ക് ഒരു വസ്തുവിനെ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ഇതിനെ ഇങ്ങോട്ടും പിടിച്ചു വലിക്കും, ഇങ്ങോട്ടും പിടിച്ചു വലിക്കും അല്ലേ. അപ്പൊ ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പരസ്പരം ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും, ഒരിക്കലും ഇല്ല. ദാറ്റ് ഇസ് അതുകൊണ്ട് g 0 ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സെന്ററിൽ വെയിറ്റ് W=0 ആയിരിക്കും. റെഡി, നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, ദാ ദ വെയ്റ്റ് ഓഫ് എ ബോഡി ഈസ് ഡിഫറെൻ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദി എർത്ത് സർഫസ്. വേർ ഓൺ ദ എർത്ത് സർഫസ് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയ്റ്റ്? പോളാർ റീജിയൻ, ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് സെൻറ്റർ ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, വെയ്റ്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഓൺ ഡിഫറെൻറ്റ് പ്ലേസസ് ആണല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നാണ് നമുക്കറിയാം.
അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ അല്ലെ ഡസ് ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം വെയിറ്റ് എവിടെയായിരിക്കും? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് WS ഈക്വൽ ടു MxG ആണ് അല്ലെ. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, മാസം എന്ന് പറഞ്ഞാൽ വേരി ചെയ്യില്ല അല്ലെ. മാസം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഓരോ സ്ഥലത്തും ഓരോ മാസമല്ല, എല്ലാ സ്ഥലത്തും മാസം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കാരണം മാസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി അല്ലെ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ആരാ വേരി ചെയ്യുള്ളൂ? നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണമാണ് വേരി ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഈ റേഡിയസ്, ഭൂമിയുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സെയിം അല്ല നമുക്കറിയാം അല്ലെ. കാരണം എന്താണ്, ഏർത്തിന്റെ സെൻസറിൽ നിന്നും ഭൂമിക്ക് എന്ന് പറയുന്നത് എന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല നമ്മുടെ ഏർത്ത് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എങ്ങനെയാണ് മക്കളെ, ഒരു എലിപ്സോയിഡ് ഷേപ്പാണ് അല്ലെ. അതായത് ഭൂമിയിൽ ഇങ്ങനെ നീട്ടി പരത്തിയ പോലെയാണ്, നമ്മുടെ ഇക്വേറ്റർ റീജിയനിൽ ബൾജ് ചെയ്തിട്ടും പോൾസിൽ എങ്ങനെയാണ് ഫ്ലാറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇക്വേറ്ററിൽ ബൾജ് ചെയ്തിട്ടും പോൾസിൽ ഫ്ലാറ്റ് ആയിട്ടുമാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ സെന്ററിൽ നിന്നും ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്ററിൽ നിന്നും ഇക്വേറ്ററിൽ നിന്നുള്ളിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല, സെന്ററിൽ നിന്നും പോളിലേക്ക് ഉണ്ടാവുക അല്ലെ. ജി വെയിറ്റ് WS ഈക്വൽ ടു MxG ആണ്. ജീന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ജീന്റെ വാല്യൂ എന്ന് പറയുന്നത് ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഭൂമിക്ക് ഒരു എലിപ്സോയിഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. റെഡി? അപ്പോൾ സെൻറ്ററിൽ നിന്നും ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല, സെൻറ്ററിൽ നിന്നും പോളിലേക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റേഡിയസ് കൂടുതൽ എങ്ങോട്ടായിരിക്കും? ഉറപ്പായിട്ടും ഇക്വേറ്ററിലോട്ടായിരിക്കും അല്ലേ. റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് ഇക്വേറ്റർ ബൾജ് ചെയ്തിട്ടും പോൾസ് ഫ്ലാറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. സോ റേഡിയസ് ടു ഇക്വേറ്റർ ഇസ് More than radius to poles. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം മക്കളെ, നമ്മുടെ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുമ്പോൾ ജിയുടെ വാല്യൂ എന്താ ചെയ്യുക? ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക അല്ലേ. റേഡിയസിൻ്റെ വാല്യൂ കൂടുമ്പോൾ ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. നമുക്കറിയാം 10/1 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. പക്ഷേ 10/4 എന്ന് പറഞ്ഞാലോ, 10/4 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. ഡിനോമിനേറ്ററിലെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. അല്ലെ. അതേപോലെ തന്നെ ആർ സ്ക്വയർ എങ്ങനെയാണ്? ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ആറി കൂടിയാൽ ജി കുറയും. നോക്കിക്കേ, ആറിൻ്റെ വാല്യൂ കൂടി കൂടി വരുന്നതിനനുസരിച്ച് റിസൾട്ട് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ജി അറ്റ് ഇക്വേറ്റർ ആയിരിക്കുമോ ജി അറ്റ് പോൾ ആയിരിക്കുമോ കൂടുതൽ? ആറിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇക്വേറ്ററിലാണ്. സോ അവിടെ ജീൻ്റെ വാല്യൂ കുറവായിരിക്കും, ജി അറ്റ് പോൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ വെയിറ്റ് എവിടെയായിരിക്കും കൂടുതൽ? ജി കൂടിയാൽ വെയിറ്റും കൂടും, സോ വെയിറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പോൾസ് അല്ലെങ്കിൽ ധ്രുവങ്ങളിലാണ്. അല്ലെ, ധ്രുവപ്രദേശം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ്? നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ആണ് വെയിറ്റ് അല്ലേ. ദാറ്റ് ഈസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു MxG. ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, MxG ആണ്. അപ്പോൾ ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ആണ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കില്ലേ വെയിറ്റിനു? വിച്ച് ഇസ് ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫോഴ്സിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. റെഡി? നമ്മുടെ ന്യൂട്ടൺ അല്ലെങ്കിൽ എന്നാണ് എന്ത്, നമ്മുടെ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. റെഡി മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ദ വെയ്റ്റ് ഓഫ് എ ബോഡി? വെയ്റ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അപ്പൊ ഇത് എന്ത് ചെയ്യാം മിസ്, രണ്ട് ഓപ്ഷൻസ് തരാം. നമ്മുടെ കോമൺ ബാലൻസ്, കോമൺ ബാലൻസ് ആണോ ഓർ സ്പ്രിംഗ് ബാലൻസ്? കോമൺ ബാലൻസ് ആണോ സ്പ്രിംഗ് ബാലൻസ് ആണോ വെയ്റ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മറക്കരുത്. സ്പ്രിംഗ് ബാലൻസ് ആണോ കോമൺ ബാലൻസ് ആണോ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.